കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ കടന്നപ്പള്ളി മംഗലശ്ശേരിയിൽ മഴവെള്ളം കുത്തിയൊലിച്ച് നാശനഷ്ടമുണ്ടായ പ്രദേശവും വീടുകളും എം വിജിൻ MLA സന്ദർശിച്ചു. ദേശീയപാതാ പ്രവൃത്തിക്കായി മണ്ണെടുത്ത ഭാഗത്ത് അടിയന്തരമായി ഓവുചാൽ നിർമ്മിക്കാൻ മേഘ കൺസ്ട്രക്ഷൻസിന്റെ അധികൃതർക്ക് MLA നിർദ്ദേശവും നൽകി. കടന്നപ്പള്ളി കൂളിക്കുന്ന് മൊട്ടയിൽ നിന്നാണ് ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മണ്ണെടുത്തത്. ഈ ഭാഗത്തുനിന്നാണ് കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ ചെളിമണ്ണും വെള്ളവും കുത്തിയൊലിച്ചു വന്ന മംഗലശ്ശേരി ഭാഗത്തെ വീടുകളിലേക്ക് വെള്ളം കയറിയത്. ഇന്ന് രാവിലെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. മേഘ കൺസ്ട്രക്ഷൻസ് കമ്പനി അധികൃതരുമായി ചർച്ച നടത്തുകയും നാട്ടുകാർ കമ്പനി അധികൃതരെയും കൂട്ടി സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എം വിജിൻ MLA പ്രദേശവും നാശനഷ്ടം സംഭവിച്ച വീടുകളും സന്ദർശിച്ചു. ദേശീയപാത പ്രവൃത്തിക്കായി മണ്ണെടുത്ത ഭാഗത്ത് അടിയന്തരമായി ഓവുചാൽ നിർമ്മിക്കാൻ മേഘ കൺസ്ട്രക്ഷൻസിന്റെ അധികൃതർക്ക് MLA നിർദ്ദേശം നൽകി. നാട്ടുകാരുടെ ഒരു പൊതുവികാരമാണ്, തീർച്ചയായും അത് മേഘ എഞ്ചിനീയറിംഗിന്റെ ഉത്തരവാദിത്തമാണ്. അവർ നിർവഹിക്കും, ഇപ്പോൾ തന്നെ ആരംഭിക്കും എന്ന ഉറപ്പ് അവർ നൽകിയിട്ടുണ്ട്. അവർ വർക്ക് തുടങ്ങുകയാണ്, അല്ലാത്ത പക്ഷം കൂടുതൽ രൂക്ഷമായ നിലയിലേക്ക് തന്നെ ഈ പ്രശ്നത്തെ പോകും എന്നുകൂടി അവർ അറിയിച്ചിട്ടുണ്ട്. നമ്മളൊരു തരത്തിലും നാഷണൽ ഹൈവേ വർക്കിനെ തടസ്സപ്പെടുത്തണം, പ്രയാസപ്പെടുത്തണം ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഏതായാലും അവർ പറഞ്ഞ ഉറപ്പ് പാലിക്കുമെന്നാണ് അറിയിച്ചത്. ഇപ്പോൾ വാഹനങ്ങളും മറ്റാവശ്യമായ കാര്യങ്ങളും ഇപ്പോൾ തന്നെ എത്തിക്കും എന്ന് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതായാലും നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകാനുള്ള തീരുമാനമാണ് എടുക്കുന്നത്. അത് ശക്തമായ നടപടി അല്ലാത്ത പക്ഷം ഉണ്ടാകും എന്നതുകൂടി അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വി വിനോദ്, PP ദാമോദരൻ, K പത്മനാഭൻ തുടങ്ങിയവരും MLA ക്കൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്രം.